റിനോഷ് എവിടെ പോയി? റിനോഷ് ഇനിയും തിരിച്ചു വന്നില്ലെങ്കിൽ പുറത്താകാനുള്ള എല്ലാ സാധ്യതയും കാണുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? റിനോഷിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എവിടെയാണ് റിനോഷ്? എപ്പോൾ തിരിച്ചു വരും? കുറച്ച് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ടേൺ ഓൺ ദ ബെൽ ഐക്കൺ. എങ്കിൽ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം വേഗം തന്നെ കിട്ടത്തുള്ളൂ. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഒരുപാട് പേരുടെ കമൻറ്റ് ബോക്സ് നിറഞ്ഞിരിക്കുവാണ്. റിനോഷ് എവിടെ? റിനോഷ് എവിടെ? റിനോഷ് എവിടെ? നിങ്ങളാണ് റിനോഷിനെ കുറിച്ച് കറക്റ്റ് അഭിപ്രായം പറയുന്നത്. എവിടെ റിനോഷ്? റിനോഷിനെ കുറിച്ച് വല്ലതും അറിയാമോ അറിയാമോ? എന്ന് തിരിച്ചുവരും എന്ന് തിരിച്ചുവരും എന്നാണ്. ആദ്യം തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റിനോഷ് ലൈവിൽ നിന്നും പോകുന്നത്. ലൈവിൽ നിന്ന് വെള്ളിയാഴ്ച പോകുന്നു. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. അപ്പോൾ അഞ്ച് ദിവസമായി. ഇന്ന് അഞ്ച് ദിവസം കഴിഞ്ഞ് ഇന്ന് ആറാമത്തെ ദിവസമാണ്. ഈ അഞ്ച് ആറ് ദിവസം കഴിഞ്ഞിട്ട് ഇനി റിനോഷ് ഷോയിലേക്ക് വരുമോ എന്നുള്ളതാണ് ഒരുപാട് പേര് ചോദിക്കുന്നത്. എനിക്ക് റിനോഷിനോട് വോട്ട് ചെയ്യാനുള്ളവരോട് മാത്രം പറയാനുള്ളത്, റിനോഷിന് സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പുള്ളിക്കാരൻ വോട്ടിംഗ് ലൈൻസിൽ നിന്നൊന്നും മാറിയിട്ടില്ല. പുള്ളിക്കാരൻ അവിടെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ വോട്ട് ചെയ്യുന്നവർ വോട്ട് ചെയ്തോളുക, അല്ലാതെ നമ്മുടെ ആൾ ഇതിനകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ നിൽക്കേണ്ട. ഇനിയിപ്പോൾ അതും ഇനിയിപ്പോൾ പി ആറിൻ്റെ ലിസ്റ്റ് കൂട്ടുന്നെങ്കിൽ അങ്ങനെ കൂട്ടിക്കോട്ടെ. അപ്പം റിനോഷിൻ്റെ വോട്ടിംഗ് ലൈൻസ് ഒന്നും ക്ലോസ്ഡ് ആയിട്ടില്ല. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ, ഇന്നലെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞത് ഇന്ന് തിരിച്ചു വരും എന്നാണ്. അതായത് ഇന്ന് ലൈവിൽ ഇന്ന് കയറും, നമുക്ക് നാളെ കാണാൻ പറ്റുമെന്നാണ്. ഇന്ന് എനിക്കതിനെക്കുറിച്ച് യാതൊരു വിധ ഐഡിയയും ഇല്ലാതിരിക്കുകയാണ്. കാരണം ഒരാളുടെ അസുഖമാണ്. അപ്പോൾ അത് ഒരു നിമിഷം കൂടാം, ഒരു നിമിഷം കുറയാം, ഒന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും തിരക്കിയപ്പോൾ അറിയുന്നത് കുറവുണ്ട്, വിൽ ബി ബാക്ക് സൂൺ എന്നാണ്. തിരിച്ചു വരും, തിരിച്ചു വരും, റിനോഷ് തിരിച്ചു വരുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഇത്രയും ആയ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ഈ വീക്കെൻഡിലായിരിക്കും കയറി വരുന്നത്. ഇനിയിപ്പോൾ അഥവാ വോട്ട് ഇല്ല എങ്കിൽ പോലും റിനോഷിനെ സേവ് ചെയ്യും എന്നാണ് തോന്നുന്നത്. കാരണം റിനോഷിന് വയ്യാത്തൊരവസ്ഥയിലായിരുന്നു. നമ്മുടെ സീസൺ 2 ഒക്കെ നടന്ന സമയത്ത് കണ്ണ് വയ്യാതെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് തവണ സേവ് ചെയ്തിട്ടുള്ള സമയം ഉണ്ടായിരുന്നു ഇതുപോലെ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അങ്ങനെ സേവ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട്. എന്തായാലും റിനോഷ് ഈ വീക്ക് പുറത്ത് പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. റിനോഷിന് അത്യാവശ്യം വോട്ടുണ്ടാകും. പിന്നെ റിനോഷിന് എനിക്ക് തന്നെ ഇത്രയും ചെറിയ ചാനലായി എനിക്ക് തന്നെ ഇത്രയും കമൻസ് വരുന്നുണ്ടെങ്കിൽ അത്രയും വോട്ട്സും റിനോഷിന് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറമുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് റിനോഷ് പുറത്താകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സോ ലാലേട്ടൻ വന്ന് വീക്കെൻഡിൽ അത് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് തന്ന് എന്താണ് കാര്യമെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് റിനോഷിനെ തിരിച്ച് കയറ്റി വിടുമായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ആ വീക്കെൻഡ് കൂടി കഴിഞ്ഞാൽ, ശനിയാഴ്ച ഞായറാഴ്ചയും കൂടി കഴിഞ്ഞാൽ പിന്നെയും വന്നില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷ വെച്ചിട്ട് കാര്യമല്ല. പിന്നെ ആകെക്കൂടി 8 ദിവസമേ ഉണ്ടാവുള്ളൂ. 91 കഴിഞ്ഞാൽ പിന്നെ 7 ദിവസമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ 7 ദിവസത്തിലേക്ക് മാത്രം ടിക്കറ്റിന് പിന്നാലെ രണ്ട് പേർക്ക് കിട്ടിയതുപോലെയാവും. റിനോഷിനും കിട്ടി, നാദരക്കും കിട്ടിയ പോലെയാവും. കാരണം ഇപ്പോൾ റിനോഷ് ടാസ്കുകളിലില്ല, വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ടാസ്കുകളിലില്ല, ഈ ഫാമിലി വീക്കിലില്ല, ഡെയിലി ടാസ്കിലില്ല, സ്പോൺസർ ടാസ്കിലില്ല, ഒന്നിലും റിനോഷ് ഇല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കണ്ടസ്റ്റൻറ്റിനെ നിങ്ങൾ എങ്ങനെ ഫിനാലയിലേക്ക് കൊണ്ടുവന്നു എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉയർന്നു വരും. അപ്പോൾ അത് വൻ വിവാദമായിട്ട് മാറും നമ്മുടെ മലയാളി ഓഡിയൻസിൻ്റെ ഇടയിൽ. അപ്പോൾ അതുകൊണ്ട് റിനോഷ് തിരിച്ചു വരുന്നെങ്കിൽ ഈ ശനിക്കും ഞായറിനും അകത്ത് തിരിച്ചു വരും, നമുക്ക് ലൈവിൽ കാണാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ വൻ സീനാവും, പുറത്താക്കുന്ന രീതിയിലാവും. ഇപ്പോൾ എന്താണ് കണ്ടീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. കുറവുണ്ട്, പുള്ളിക്കാരൻ്റെ ആരോഗ്യനിലയിൽ മാറ്റമുണ്ട്. തിരിച്ചു വരുമെന്ന് തന്നെയാണ് അറിയുന്നത്. ക്വിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറഞ്ഞു, ഒഫീഷ്യലി 100% കൺഫേംഡാണ്, ഇതുവരെയും ഈ നിമിഷം വരെയും ക്വിറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ റിനോഷ് ജോർജിൻ്റെ പേജ് ഫോളോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പുള്ളിക്കാരൻ്റെ പേജിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ബ്രദർ എന്തോ ആണെന്ന് തോന്നുന്നു മാനേജ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. പിന്നെ എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, വാട്സപ്പിലൊക്കെ അത്രയ്ക്ക് മെസ്സേജ് ഒന്നും നടക്കുവാണ്. അതുകൊണ്ടാണ് ഞാൻ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ റിനോഷന് പ്രശ്നമൊന്നുമില്ല, കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും കുറഞ്ഞത് പകരുന്നതായിരിക്കാം കേട്ടോ, ഇല്ലെങ്കിൽ അത്യാവശ്യം കുറയുമ്പോൾ തന്നെ ഒരു വീട്ടിൽ കയറ്റുന്നതാണ്. അപ്പോൾ കുറയുമ്പോൾ തന്നെ ഉടനെ തന്നെ വീട്ടിൽ കയറ്റുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് കാണാം. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ വന്ന് നിങ്ങൾ അറിയിക്കാം. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.